വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3:31 മുതൽ തിരുവചനങ്ങൾ. അളവ് കൂടാതെ ആത്മാവിനെ നൽകുന്ന ദൈവം മനുഷ്യന് നിത്യജീവന്റെ വഴി തൻ്റെ പുത്രനിലൂടെ തുറന്നു കൊടുക്കുകയാണ്. മാമോദീസയിലൂടെ ഈ രക്ഷയുടെ പാതയിലേക്ക് പ്രവേശിച്ച വിശ്വാസികൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളോട് ബോധപൂർവം സഹകരിച്ചുകൊണ്ട് രക്ഷയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരണം. ദൈവമക്കളുടെ ജീവിത രീതിയും സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നമ്മുടെ ജീവിതങ്ങളെ നിറയണം. ദൈവം സ്നേഹമാണെന്ന വെളിപ്പെടുത്തൽ പുതിയ നിയമ വെളിപാടിന്റെ മുഖമുദ്രയാണ്. ദൈവത്തിന്റെ സ്നേഹം നിത്യമാണ്, വ്യവസ്ഥയില്ലാത്തതാണ്, മാറ്റമില്ലാത്തതാണ്. സ്നേഹത്തിന്റെ പ്രവൃത്തിയല്ലാതെ മറ്റൊന്നും ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. ഇത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ തന്നെ അടിസ്ഥാന വിഷയമാണ്. എന്നാൽ പലപ്പോഴും പല ക്രൈസ്തവരും തങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ്. അതിന്റെ ഫലമായി വെളിപാടിന്റെ പൂർണ്ണതയുടെ വെളിച്ചത്തിൽ ജീവിക്കാതെ അപൂർണമായ പഴയ നിയമ വെളിപാടിന്റെ വെളിച്ചത്തിൽ ജീവിക്കാനിടയാകുന്നു. പുതിയ നിയമത്തെ കൂടാതെ പഴയ നിയമം പൂർണ്ണമാകുന്നില്ല എന്ന സത്യം അവർ വിസ്മരിക്കുന്നു. നമ്മെ ജീവിക്കേണ്ട കർത്താവായ ശിംശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇടുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. 75,000-ൽ പരം ചോദ്യോത്തരങ്ങൾ www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.